നമസ്കാരം. ജില്ലാ വാർത്തകൾ. വൈദ്യുതി സുരക്ഷാ മേഖലയിൽ പുത്തൻ ഉണർവേകിക്കൊണ്ട് KCB യുടെ സുരക്ഷാ നടപടിക്രമങ്ങൾ തയ്യാറായി കഴിഞ്ഞു. 1000 ഉദ്യോഗസ്ഥരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് പുതിയ നയങ്ങൾ നിലവിൽ വരുന്നത്. വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സുരക്ഷാ നയവും സുരക്ഷാ നടപടികളും തയ്യാറാക്കി KCB ലിമിറ്റഡ്. ദക്ഷിണ മേഖലയിലെ ഉദ്യോഗസ്ഥർക്കായി പരിശീലന പരിപാടി. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ജില്ലയിലെ SSLC വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹാദരം. ആദരിക്കും കുടുംബത്തിനും സഹായ ഹസ്തവുമായി വിവിധ സംഘടനകൾ. സേവ് ഗ്രീൻ മാസം തോറും 5000 പെൻഷൻ നൽകും. എയർ ഇന്ത്യ എമിറേറ്റ്സ് വലിയ വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ രംഗത്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. SSLC പരീക്ഷയിൽ ജില്ലയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹാദരം. 4436 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ മികച്ച വിജയത്തിന് അർഹരായത്. SSLC പരീക്ഷയിൽ സമീപ വർഷങ്ങളിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കോഴിക്കോട് ജില്ല ഇത്തവണ കാഴ്ചവെച്ചത്. 98.54% ജില്ലയിലെ വിജയം. പരീക്ഷ എഴുതിയ 44,726 വിദ്യാർത്ഥികളിൽ 44,072 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. ഇതിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 4436 വിദ്യാർത്ഥികൾക്കാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകിയത്. കോഴിക്കോട് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രതിഭാസംഗമവും പുരസ്കാര സമർപ്പണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർന്നത് വിജയശതമാനം കൂടാൻ കാരണമായെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വന്നവർക്കെല്ലാം ഇരിക്കാൻ സൗകര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വരവിന്റെ എണ്ണത്തെ കുറിച്ചൊരു ധാരണ ഞങ്ങൾക്ക് ഇല്ലാതിരുന്നത് കൊണ്ടാണ്. ക്ഷമിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയേറെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും താല്പര്യപൂർവ്വം ഇവിടെ വന്നു എന്നത് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷം നൽകുന്നു. കോഴിക്കോട് ജില്ലയിൽ SSLC 100% നേടാൻ ഇനി 1.38% മതി. മനസ്സിലായില്ലേ? 98.62% ജയിച്ചു കോഴിക്കോട്. സേ പരീക്ഷ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് 100%. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടയങ്ങാട് അധ്യക്ഷം വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ്, എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ മിനി, ശ്രീജ പുല്ലാരിക്കൽ, PD ഫിലിപ്പ്, പത്മനാഭൻ ഡി, മോഹൻകുമാർ, B മധു, ഹരീഷ്, അബ്ദുൽ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വൈദ്യുതി സുരക്ഷാ മേഖലയിൽ പുത്തനുണർവേകിക്കൊണ്ട് KCB ലിമിറ്റഡിന്റെ സുരക്ഷാ നയവും സുരക്ഷാ നടപടികളും തയ്യാറായി. ഇതിനായി KCB ദക്ഷിണ മേഖലയിലെ 60 ഉദ്യോഗസ്ഥർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വൈദ്യുതി സുരക്ഷാ മേഖലയിൽ പുത്തനുണർവേകിക്കൊണ്ട് KCB ലിമിറ്റഡിന്റെ സുരക്ഷാ നയവും സുരക്ഷാ നടപടിക്രമങ്ങളും തയ്യാറായി കഴിഞ്ഞു. KCB ലിമിറ്റഡിലെ എല്ലാ ഫീൽഡ് ജോലികൾക്കും വേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ എല്ലാ ജീവനക്കാർക്കും വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ വളരെ ലളിതമായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. KSEB സുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചീഫ് സേഫ്റ്റി കമ്മീഷണർ മുതൽ ഫീൽഡ് ഓഫീസിലെ ജീവനക്കാർ വരെയുള്ള 1000 ഉദ്യോഗസ്ഥരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് ഇപ്പോൾ സുരക്ഷാ നയവും സുരക്ഷാ നടപടിക്രമങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് KSEBയിലെ എല്ലാ ജീവനക്കാരിലേക്കും PDF രൂപത്തിൽ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു. തുടർന്ന് ഇത് പുസ്തക രൂപത്തിലും മൊബൈൽ ആപ്പ് രൂപത്തിലും ഉടൻ തന്നെ ലഭ്യമാക്കുന്നതാണ്. ഇതിന്റെ ആശയ ലക്ഷ്യങ്ങൾ എല്ലാ ജീവനക്കാരിലേക്കും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ പരിശീലന പരിപാടി കോഴിക്കോട് വൈദ്യുത ഭവനിൽ നടന്നു. KCB ചീഫ് സേഫ്റ്റി കമ്മീഷണർ R സുഗു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉത്തരമേഖല ഡെപ്യൂട്ടി സേഫ്റ്റി കമ്മീഷണർ ജോർജ് പി. സ്കറിയ, ട്രാൻസ്ക്രിപ്റ്റ് വിഭാഗം ചീഫ് എഞ്ചിനീയർ രാജൻ,
എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. വിവിധ ജില്ലകളിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള 60 പരിശീലകരായ ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു. തീരമേഖലയിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരാൻ നാളുകൾ മാത്രം. ട്രോളിംഗ് നിരോധന കാലയളവിൽ പെട്രോളിംഗും രക്ഷാപ്രവർത്തനങ്ങളും സുഗമമാക്കാൻ ജില്ലാ ഭരണകൂടം നടപടികൾ ആവിഷ്കരിച്ചു. ജൂൺ 9 മുതലാണ് കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് കടലിൽ പെട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം നടപ്പാക്കുകയാണ്. ഇതിനായി ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷാ ഗാർഡുമാരെയും ബോട്ടുകളും ഫൈബർ വള്ളങ്ങളും സജ്ജീകരിക്കുന്നു. 3 ബോട്ടുകളും 1 ഫൈബർ വള്ളവും വാടക വ്യവസ്ഥയിലാണ് സജ്ജീകരിക്കുന്നത്. ദിവസ വേതനാടിസ്ഥാനത്തിലാണ് രക്ഷാ ഗാർഡുമാരുടെ നിയമനം. 25-നും 40-നും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കടൽ രക്ഷാപ്രവർത്തനത്തിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. ബോട്ടുകളുടെ കൊട്ടേഷൻ മെയ് 21 ഉച്ചയ്ക്ക് 2:30 മുൻപും ഫൈബർ തോണിയുടെ കൊട്ടേഷൻ മെയ് 22 ഉച്ചയ്ക്ക് 3:30 മുൻപും ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നൽകണം. ഗാർഡുമാരാകാൻ താൽപര്യമുള്ളവർ ബയോഡാറ്റ, പരിചയ സർട്ടിഫിക്കറ്റ്, തിരിച്ചറൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം മെയ് 23-ന് 10 മണിക്ക് ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ 0495241407 എന്ന നമ്പറിൽ ലഭ്യമാണ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെയുള്ള ദിവസങ്ങളിലാണ് കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത്. എയർ ഇന്ത്യ, എമിറേറ്റ്സ് വലിയ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ രംഗത്ത്. ഇതോടൊപ്പം വർഷങ്ങളായി ഉയരുന്ന ആകാശയാത്ര അമിത നിരക്കിന് പരിഹാരം കാണാൻ MDC പ്രതിനിധി എയർലൈൻസ് അധികാരികളുമായി കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് വിധേയമായി എമിറേറ്റ്സ് എയർ ഇന്ത്യ കോഡ് ഈ വിമാന സർവീസ് പുനരാരംഭിക്കാൻ അനുമതി നൽകി ആകാശയാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. റൺവേ നവീകരണത്തിന്റെ പേരിൽ 2015 നിർത്തലാക്കിയ സൌദി എയർ ഇന്ത്യ, എമിറേറ്റ്സ് വലിയ വിമാന സർവീസുകൾ ആരംഭിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും സമരങ്ങളും മൂലമാണ് December 5 സൌദി സർവീസ് പുനരാരംഭിച്ചത്. എന്നിട്ടും എയർ ഇന്ത്യയും എമിറേറ്റ്സും വീണ്ടും സുരക്ഷാ പരിശോധന സമർപ്പിക്കണമെന്ന DGCA നിർബന്ധത്തിന് വഴങ്ങി 2018 December 20 എയർ ഇന്ത്യയും 2019 March 4 എമിറേറ്റ്സും 424 പേർക്ക് യാത്ര ചെയ്യാവുന്നതും 26 ടൺ കാർഗോ ശേഷിയുമുള്ള ബോയിംഗ് 747 ജംബോ ഉൾപ്പെടെ വലിയ വിമാനങ്ങൾക്ക് അനുയോജ്യമായ റൺവേയും അനുബന്ധ സൌകര്യങ്ങളും ഉണ്ടെന്ന് എയർ ഇന്ത്യ വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. പ്രളയകാലത്ത് 800 ടൺ ഭാരശേഷിയുമായി C-137 വിമാനം ഉൾപ്പെടെ കരിപ്പൂരിലിറങ്ങിയ റൺവേയുടെ ശേഷി തൃപ്തികരമാണെന്ന് തെളിയിച്ചതാണ്. സർവീസ് പുനരാരംഭിക്കാൻ എയർ ഇന്ത്യയും എമിറേറ്റ്സും MOU ഒപ്പിട്ട് സന്നദ്ധത അറിയിച്ചിട്ടും അനുമതി അകാരണമായി വൈകിപ്പിക്കുന്നത് യാത്രക്കാർക്കും ടൂറിസത്തിനും കാർഗോ കയറ്റുമതിക്കും ഒരുപോലെ ദുരിതം സൃഷ്ടിക്കുന്നുവെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഷെവലിയാർ CE ചാക്കുണ്ണി, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, MV കുഞ്ഞാമു, MV മാധവൻ, റോണി ജോൺ, കുന്നോത്ത് അബൂബക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ആഭരണങ്ങൾ ബുക്ക് ചെയ്യൂ. കുതിച്ചുയരുന്ന സ്വർണവിലയിൽ നിന്നും സംരക്ഷണം നേടൂ. സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സ്വർണവില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണവസരം. 6 മാസ കാലാവധിയിൽ ബുക്ക് ചെയ്യുമ്പോൾ പണിക്കൂലിയില്ല. 3 മാസ കാലാവധിയിൽ വെറും 2.5%. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. തളർന്നുകിടക്കുന്ന അച്ഛനെ സംരക്ഷിക്കുന്നതിനിടയിലും 10-ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ ആര്യയുടെ കുടുംബത്തിന് സഹായ ഹസ്തവുമായി സേവ് ഗ്രീൻ. മാസം തോറും
ആര്യയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന 5000 രൂപ പെൻഷന്റെ ആദ്യഗഡു ആര്യയുടെ വീട്ടിലെത്തി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ കൈമാറി. രോഗക്കിടക്കയിൽ അബോധാവസ്ഥയിലായ അച്ഛനെ ശുശ്രൂഷിക്കുന്നതിനിടയിലും നന്നായി പഠിച്ച് മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ ആതിരയുടെ കുടുംബത്തിന് സഹായവുമായി സേവ് ഗ്രീൻ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രംഗത്തെത്തി. സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെടുന്ന കുടുംബത്തിന് സഹകരണ മേഖലയിൽ നിന്നും താങ്ങായി സേവ് ഗ്രീൻ മാസം തോറും 5000 രൂപ പെൻഷൻ നൽകും. ഒരു വർഷത്തേക്കാണ് എല്ലാ മാസവും 5000 രൂപ പെൻഷൻ ആയി നൽകുക. കാലിക്കറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കൊച്ചിൻ ബേക്കറി, മുരളി ബ്രാൻഡ് കൈമ, കേരള സ്റ്റേഷനറി, റീഗൽ ബേക്കറി എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇവർക്കുള്ള പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത്. മലാപ്പറമ്പ് വനിതാ പോളിടെക്നിക്കിന് സമീപമുള്ള ഇവരുടെ വാടക വീട്ടിലെത്തി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ആദ്യ പെൻഷൻ തുക കൈമാറി. ചടങ്ങിൽ സേവ് ഗ്രീൻ പ്രസിഡന്റ് MP റജുൽ കുമാർ, വൈസ് പ്രസിഡന്റ് PP മുകുന്ദൻ, ഡയറക്ടർമാരായ അരീക്കൽ മുരളീധരൻ, KP ജഗദീഷ്, മുല്ലേരി ചന്ദ്രശേഖരൻ നായർ, രാഖി രാജൻ, കൊച്ചിൻ ബേക്കറി ഉടമ MP രമേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിലാളി നേതാവായിരുന്ന കടാശ്ശേരി ശങ്കരൻ അനുസ്മരണം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങിൽ കടാശ്ശേരി ശങ്കരൻ മെമ്മോറിയൽ പുരസ്കാരം വിതരണം ചെയ്തു. ഒരു വ്യാഴവട്ടക്കാലം തൊഴിലാളി സംഘടനാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കടാശ്ശേരി ശങ്കരന്റെ 6th ചരമവാർഷികം ആചരിച്ചു. കടാശ്ശേരി ശങ്കരൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കടാശ്ശേരി ശങ്കരൻ മെമ്മോറിയൽ പുരസ്കാരം വിതരണം ചെയ്തു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KPCC മെമ്പർ KV സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കി വർഷങ്ങളോളം ആ തൊഴിലാളി യൂണിയന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ കുടുംബങ്ങൾക്ക് മറ്റു രംഗങ്ങളുടെ പ്രവർത്തനം പോയല്ല ട്രേഡ് യൂണിയൻ രംഗം. പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളി മേഖലകളിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ ആ സംഘടനത്തിന് അറിയിക്കുന്ന വിധത്തിലുള്ള ബഹുമതി അല്ലെങ്കിൽ അംഗീകാരം അദ്ദേഹം വിശ്വസിച്ചിരുന്ന പാർട്ടിയിൽ നിന്ന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അനുസ്മരണ സമിതി ചെയർമാൻ രാമദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് PT ജനാർദ്ദനൻ, SC ST സംരക്ഷണ സമിതി ചെയർമാൻ സതീഷ് പാറന്നൂർ, AICTU ജില്ലാ പ്രസിഡന്റ് കളത്തിൽ P സുരേഷ്, സുഭദ്ര മലയമ്മ തുടങ്ങിയവരും സംസാരിച്ചു. പ്രളയ ദുരിതത്തിൽ നിന്നും കരകയറാൻ കാലിക്കറ്റ് സൈബർ സിറ്റി വാഗ്ദാനം ചെയ്ത സ്നേഹ വീട് വീട്ടുകാർക്ക് കൈമാറി. കോഴിക്കോട് കക്കോടി ചേലപ്പാറ സ്വദേശി അജിത സതീശൻ, ചെലവൂർ സ്വദേശി ബാവ എന്നിവർ റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ EK ഉമ്മറിൽ നിന്നും വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. കോഴിക്കോട്ടെ നിരവധി കുടുംബങ്ങൾക്കും ഇക്കഴിഞ്ഞ ദുരിത പേമാരിയിൽ കിടപ്പാടവും സ്ഥലവും നഷ്ടപ്പെട്ടിരുന്നു. മനക്കരുത്തും പരസഹായവും കൊണ്ട് പ്രളയ ദുരിതത്തിൽ നിന്നും ഒട്ടേറെ പേർ ജീവിതത്തിലേക്ക് കരകയറി. പ്രളയം തകർത്ത കക്കോടി സ്വദേശിനി അജിത സതീശന്റെയും ചെലവൂരിലെ സൈനബ ജലീലിന്റെയും വീടുകൾ കാണാനിടയായ കോഴിക്കോട്ടെ റോട്ടറി സൈബർ സിറ്റി പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിന്നാണ് സ്നേഹവീട് പദ്ധതിയിലൂടെ പുതിയ വീട് ഇവർക്ക് നിർമ്മിച്ചു നൽകിയത്. അതിന് ഞങ്ങൾ പേരിട്ടത് തന്നെ സ്നേഹ വീട് എന്നാണ്. അതായത് റോട്ടറി ക്ലബിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത കോൺട്രിബ്യൂഷൻസ് എല്ലാം ഒരുക്കി കൂട്ടിയിട്ട് ഏകദേശം 20 ലക്ഷത്തോളം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ 2 വീട് പൂർണ്ണമായിട്ട് നിർമ്മിച്ചു കൊടുത്തു. ഇരു വീട്ടുകാരുടെയും നിലവിലുണ്ടായിരുന്ന സ്ഥലം മണ്ണിട്ട് കൂടുതൽ ഉറപ്പുവരുത്തിയാണ് 700 സ്ക്വയർ ഫീറ്റിൽ ഓരോന്നിനും 10 ലക്ഷത്തോളം രൂപ ചെലവിട്ട് വീട് പണിതത്. 6 മാസത്തെ ശ്രമഫലം എല്ലാ ആഴ്ചകളിലും ക്ലബ് അംഗങ്ങൾ നിർമ്മാണ ഘട്ടങ്ങൾ പരിശോധിച്ചു. വീടുകളുടെ താക്കോൽ ദാനം റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ EK ഉമ്മർ അവരവരുടെ വീടുകളിൽ എത്തി നിർവഹിച്ചു. എന്റെ മക്കള് ദയനീയ സ്ഥിതിയാണ് ഞങ്ങളുടെ മക്കളുടേത്. ഇപ്പം വായിക്കുന്നോ പഠിക്കുന്നൊക്കെ ഒരു കടക്കയിലിരുന്നു കൊണ്ടാണ്. അപ്പൊ അത് കണ്ടിട്ടാണോ എന്നറിയില്ല, അവരുടെ മനസ്സ് അലിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു വീട് നിർമ്മിച്ചു നൽകാൻ ഒരു തീരുമാനിക്കുകയും നല്ല സുഖസൗകര്യത്തോടു കൂടിയ ഒരു വീട് ഞങ്ങൾക്ക് നിർമ്മിച്ചു നൽകുകയും ചെയ്തു. റോട്ടറി സൈബർ സിറ്റി പ്രസിഡന്റ് CS ആഷിഖ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി MM ഷാജി, AG മുഹമ്മദ് അലി, ട്രഷറർ MP രഞ്ജിത്ത്, മുഹമ്മദ് ഉണ്ണിയൊളകര എന്നിവർ സംബന്ധിച്ചു. സ്നേഹവീട് പദ്ധതിക്ക് പുറകെ നായനാർ ബാലികാ സദനത്തിൽ നിർമ്മിച്ച ശൌചാലയത്തിന്റെയും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിർമ്മിച്ച ഗാർഡീനിങ്ങിന്റെയും തീരദേശ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ കിറ്റിന്റെയും ഉദ്ഘാടനവും നടന്നു. വിവിധ ചടങ്ങുകളിലായി റോട്ടറി ക്ലബ്ബ്, സൈബർ സിറ്റി കുടുംബാംഗങ്ങളും നാട്ടുകാരും സംബന്ധിച്ചു. ജലപാത പദ്ധതിയുടെ ഭാഗമായി കനോലി കനാലിലെ ചെളിനീക്കൽ ആരംഭിച്ചു. കനാൽ കല്ലായിപ്പുഴയുമായി ചേരുന്ന ഭാഗത്താണ് ചെളിനീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തി തുടങ്ങിയത്.
ജലപാത പദ്ധതിയുടെ ഭാഗമായി കനോലി കനാലിലെ ചളി നീക്കൽ ആരംഭിച്ചു. കനാൽ കല്ലായ്പുഴയുമായി ചേരുന്ന ഭാഗത്താണ് ചളി നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തി തുടങ്ങിയത്. സിൽട്ട് പുഷർ കനാലിലിറക്കി ചളി ഒരു ഭാഗത്തേക്ക് നീക്കുകയും തുടർന്ന് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ചളി പൂർണ്ണമായും എടുത്തു മാറ്റുകയുമാണ് ചെയ്യുക. കനാൽ കല്ലായ്പുഴയുമായി ചേരുന്ന ഭാഗത്ത് നേരത്തെ വലിയ അളവിൽ മണൽക്കൂന രൂപപ്പെട്ടിരുന്നു. ഇവയാണ് ആദ്യം നീക്കുന്നത്. ഇതോടെ കനാലിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകി മാലിന്യം കെട്ടിനിൽക്കുന്നതിനടക്കം പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. 3 മാസം കൊണ്ട് കല്ലായ്പുഴ മുതൽ കോരപ്പുഴ വരെയുള്ള കനാലിന്റെ 11.2 കിലോമീറ്ററിലെ ചളി നീക്കം ചെയ്യാമെന്ന് കരാർ ഏറ്റെടുത്ത കൊച്ചിയിലെ മാറ്റ്പ്രോപ്പ് ടെക്നിക്കൽ സർവീസ് ഡയറക്ടർ ദീപക് പറഞ്ഞു. കല്ലായ്പുഴയോട് ചേർന്ന ഭാഗത്ത് തന്നെ 2 ആഴ്ചയിലധികം പ്രവൃത്തി നടത്തേണ്ടി വരും. 46 ലക്ഷം രൂപയാണ് കരാർ ഏറ്റെടുത്തത്. കല്ലായ്പുഴയുടെ ഭാഗം മുതൽ കോരപ്പുഴയുമായി സംഗമിക്കുന്ന എരഞ്ഞിക്കൽ വരെയുള്ള ഭാഗത്ത് 1.5 മീറ്റർ വരെ ആഴത്തിൽ ചളി നീക്കുകയാണ് ചെയ്യുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചളിയോടൊപ്പം പായൽ, മാലിന്യം എന്നിവയും എടുത്തുമാറ്റും. ഇതിനായുള്ള ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ, അക്വാട്ടിക് വീഡ് ഷ്രെഡർ, വീഡ് ഹാർവെസ്റ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കരാർ കമ്പനി ഉടനെ എത്തിക്കും. അരയെടുത്തുപാലം, സരോവരം, എരഞ്ഞിപ്പാലം, കാരപ്പറമ്പ്, കുണ്ടൂപ്പറമ്പ് ഭാഗങ്ങളിലെല്ലാം ഇവ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുക. ബോട്ട് സർവീസ് ആരംഭിക്കാനാവുന്ന തരത്തിലാണ് കനാലിലെ ചളി നീക്കുന്നത്. ജില്ലാ ഭരണകൂടം, കോഴിക്കോട് നഗരസഭ, വേങ്ങേരി നിറവ് എന്നിവയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ കനോലി കനാൽ എന്ന പേരിൽ ബഹുജന പങ്കാളിത്തത്തോടെ കനാൽ ശുചീകരിച്ച് 6 മാസം കൊണ്ട് 2513 ചാക്ക് മാലിന്യമാണ് മാറ്റിയത്. 8 സെക്ടറുകളിലാക്കി തിരിച്ച് ശുചീകരണ ചുമതല സംഘടനകളെയും സ്ഥാപനങ്ങളെയും ഏൽപ്പിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കാതായതോടെ കനാലിലേക്ക് വീണ്ടും മാലിന്യം തള്ളൽ ആരംഭിച്ചിരുന്നു. മാത്രമല്ല പലയിടത്തും പായലുകൾ വളരുകയും ചെയ്തു. ഇതിനിടെയാണ് 600 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള ആഴം കൂട്ടൽ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ആഭരണങ്ങൾ ബുക്ക് ചെയ്യൂ. കുതിച്ചുയരുന്ന സ്വർണവിലയിൽ നിന്നും സംരക്ഷണം നേടൂ. സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണവസരം. 6 മാസ കാലാവധിയിൽ ബുക്ക് ചെയ്യുമ്പോൾ പണിക്കൂലിയില്ല. 3 മാസ കാലാവധിയിൽ വെറും 2.5%. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജയന്തി ആഘോഷിച്ചു. കവി പി പി ശ്രീധരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഭിന്ന മേഖലകളിൽ പ്രതിഭ ചൊരിഞ്ഞ ടാഗോറിനെ കേരളം വേണ്ടവിധം പഠന വിഷയമാക്കിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ സംസ്കൃതിയെയും കലയെയും സാഹിത്യത്തെയും പാശ്ചാത്യ ലോകത്തെത്തിച്ച രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജയന്തി ഭാഷാസുമന്യ വേദിയും പൂർണ്ണ പബ്ലിക്കേഷൻസും ചേർന്ന് ആഘോഷിച്ചു. കവി പി പി ശ്രീധരനുണ്ണി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കലയുടെയും സാഹിത്യത്തിന്റെയും ഭിന്ന മേഖലകളിൽ പ്രതിഭ ചൊരിഞ്ഞ രവീന്ദ്രനാഥ് ടാഗോറിനെ കേരളം വേണ്ടവിധം പഠന വിഷയമാക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിദ്യാനികേതനത്തിൽ ചെന്നപ്പോൾ ഗാന്ധിജിയും അദ്ദേഹം ഒന്നിച്ചിരുന്ന് സംവാദം നടത്തിയ ഒരു ചെറിയ ഡോക്ടർ കെ രാധാമണി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ആർസു ഗുരുദേവ് മഹാത്മാ അടുപ്പവും അകലവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. എന്നി ബാലകൃഷ്ണൻ മാരാർ, ഡോക്ടർ കെ വി തോമസ്, പി കെ ചന്ദ്രൻ, ബാലചന്ദ്രൻ പുതുക്കുടി എന്നിവർ പ്രസംഗിച്ചു. കവി സമ്മേളനത്തിൽ പി എൽ ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. പി എം നാരായണൻ, മുണ്ടിയാടി ദാമോദരൻ, കെ വരദേശ്വരി, അച്യുതൻ വള്ളിക്കുന്ന്, ചമ്മണിയോട് ഹരിദാസൻ, ലത്തീഫ് പറമ്പിൽ, ഡോക്ടർ സി ആർ സന്തോഷ്, ജി കെ പിള്ള, അനീസ സുബൈദ, ശ്രീജ ചേളന്നൂർ എന്നിവർ കവിതകൾ ആലപിച്ചു. റമദാൻ മാസം തുടങ്ങിയതോടെ വിപണിയിൽ കോഴിയിറച്ചി വില വീണ്ടും ഉയർന്നു. 2 ആഴ്ചയ്ക്കിടെ 40 രൂപയോളമാണ് കോഴിയിറച്ചിക്ക് വില കൂടിയത്. വിഷു ഈസ്റ്റർ ആഘോഷത്തിന് പിന്നാലെ റമദാൻ മാസവും തുടങ്ങിയതോടെ വിപണിയിൽ കോഴിയിറച്ചി വില വീണ്ടും ഉയർന്നു തുടങ്ങി.
ഒരിടവേള കോഴി വില കുത്തനെ കുറഞ്ഞിരുന്നെങ്കിലും റമദാൻ വിപണിയിൽ ആവശ്യക്കാർ ഏറിയതോടെയാണ് വീണ്ടും വില ഉയർന്നു പൊങ്ങിയത്. ഈസ്റ്ററും റമദാനും മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലെ ചില ഫാമുകളിലും വില ഉയർന്നതാണ് ചില്ലറ വിപണിയിലും പ്രതിഫലിച്ചത്. രണ്ടാഴ്ചക്കിടെ 40 രൂപയോളമാണ് കോഴിയിറച്ചിക്ക് വർദ്ധിച്ചത്. ബുധനാഴ്ച കോഴിക്കോട്ടെ പ്രധാന മാർക്കറ്റുകളായ നടക്കാവിലും സെൻട്രൽ മാർക്കറ്റിലും 180 രൂപ മുതൽ 190 രൂപയ്ക്കാണ് 1 കിലോ കോഴിയിറച്ചി വിൽപ്പന നടത്തിയത്. ഉൾനാടുകളിൽ ചിലയിടങ്ങളിൽ വില ഇതിലും ഉയർന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 95 രൂപയാണ് 1 കിലോ കോഴിയുടെ ചൊവ്വാഴ്ചത്തെ വില. കോഴി എത്തിക്കാനുള്ള ദൂരവും ചെലവും കണക്കാക്കിയാണ് വിവിധ സ്ഥലങ്ങളിൽ വിലയിൽ മാറ്റം വരുന്നത്. ഒരു മാസം മുമ്പേ 150 രൂപയിൽ താഴെ എത്തിയ കോഴിയിറച്ചി വിലയാണ് വീണ്ടും കുതിച്ചുയരുന്നത്. വരൾച്ചയും കേരളത്തിലെ ഫാമുകളിൽ ഉൽപാദനം കുറഞ്ഞതും കോഴിവില വർധനയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് ചിക്കൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു. പ്രതിഷ്ഠാദിന പൂജകളുടെ ചൈതന്യം നിറഞ്ഞ തിരുവച്ചിറ കൃഷ്ണന് ലക്ഷം ദീപം സമർപ്പണത്തിന്റെ പുണ്യം. പ്രതിഷ്ഠാദിനത്തിൽ ക്ഷേത്രവും പരിസരവും ലക്ഷം ദീപങ്ങളാൽ പ്രഭാപൂരിതമായി. പ്രതിഷ്ഠാദിനത്തിൽ തിരുവച്ചിറ ക്ഷേത്രവും പരിസരവും ലക്ഷം ദീപങ്ങളാൽ അലങ്കൃതമായി. ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കുകൾക്ക് പുറമെ പ്രത്യേക ചിരാതുകളിലും ക്ഷേത്രാങ്കണത്തിൽ ദീപങ്ങൾ പ്രഭ ചൊരിഞ്ഞു. ക്ഷേത്രത്തിൽ 100,000 ദീപങ്ങൾ ഒരുമിച്ച് കത്തിക്കുന്ന ലക്ഷദീപ സമർപ്പണം നാടിന് സർവൈശ്വര്യം കൈവരുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളുടെയും പേരിൽ തെളിയിക്കുന്ന ദീപങ്ങൾ കുടുംബത്തിലും ഐശ്വര്യത്തിന്റെ ദീപനാളമാകും. പ്രതിഷ്ഠാദിന ചടങ്ങുകൾ പുലർച്ചെ ആരംഭിച്ചു. പ്രത്യേക പൂജകളായ നിർമാല്യം, വാഗച്ചാർത്ത്, മലർ നിവേദ്യം, നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷമാണ് ലക്ഷം ദീപം സമർപ്പണം നടന്നത്. സി ചന്ദ്രൻ, വി പി രഞ്ജിത്ത്, നികേഷ്, ശങ്കരൻകുട്ടി, രഘുനാഥ്, അപ്പുക്കുട്ടൻ, മുകേഷ് എന്നിവർ നേതൃത്വം നൽകി. കണ്ണിനും മനസ്സിനും ഭക്തിയുടെ പരമാനന്ദം നൽകിയ ലക്ഷം ദീപം സമർപ്പണം ഭക്തർക്ക് ആത്മനിർവൃതിയേകി. മുക്കം കെ എം സി ടി ആയുർവേദ കോളേജിലെ തൊഴിൽ ചൂഷണത്തിനെതിരെയും വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെയും അധ്യാപക സംഘടന സമരരംഗത്ത്. ഒത്തുതീർപ്പുകൾക്കോ ചർച്ചകൾക്കോ മാനേജ്മെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമരം രൂക്ഷമാകുമെന്നും അധ്യാപകർ അറിയിച്ചു. കെ എം സി ടി ആയുർവേദ കോളേജിലെ അധ്യാപക സമരം 18-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ന്യായമായ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 4 സ്ഥിരം അധ്യാപകരെ പുറത്താക്കിയതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചത്. കോളേജിന്റെയോ ഹോസ്പിറ്റലിന്റെയോ ദൈനംദിന പ്രവർത്തനങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കാതെ തുടങ്ങിയ സമരത്തെ അവഗണിക്കുകയും യാതൊരുവിധ ചർച്ചകൾക്കോ ഒത്തുതീർപ്പുകൾക്കോ തയ്യാറാകാത്ത മാനേജ്മെന്റ് നടപടികളെ തുടർന്നാണ് സമരം രൂക്ഷമാക്കാൻ അധ്യാപക സംഘടന തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആയുർവേദ വിദ്യാഭ്യാസത്തെ ദേശീയതലത്തിൽ നിയന്ത്രിക്കുന്ന സി സി എം സാശ്രയ കോളേജ് അധ്യാപകർക്ക് ശമ്പള തുല്യത വർഷങ്ങൾക്ക് മുമ്പേ ശുപാർശ ചെയ്തതാണ്. എന്നാൽ മുക്കം കെ എം സി ടി ആയുർവേദ കോളേജിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇതര സാശ്രയ കോളേജുകൾ നൽകുന്ന ശമ്പളം പോലും നൽകുന്നില്ലെന്നാണ് അധ്യാപക സംഘടനയുടെ പരാതി. നമ്മുടെ കോളേജിലെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് ഇല്ല. എല്ലാ കോളേജുകളിലും കൃത്യമായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഏത് പ്രൈവറ്റ് സ്ഥാപനമായാലും ഇയർലി ഇൻക്രിമെന്റ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ കോളേജിൽ ഇപ്പൊ 2.5 വർഷം അല്ലെങ്കിൽ 3 വർഷമായിട്ട് ഇൻക്രിമെന്റും കൊടുക്കുന്നില്ല. നാളത്തെ ആരോഗ്യ മേഖലയെ നയിക്കേണ്ട ഡോക്ടർമാർക്ക് ശരിയായ അക്കാദമിക് പരിശീലനം ലഭ്യമാക്കേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമായിരിക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന നയം തിരുത്തപ്പെടേണ്ടതാണെന്നും അധ്യാപക സംഘടന ആരോപിച്ചു. ആതുര സേവന രംഗത്ത് 600 ആണ്ടായി നിറസാന്നിധ്യമായ ഡോക്ടർ ജി മാത്യുവിനെ അത്തോളി പൗരാവലി ആദരിച്ചു. ആദര പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ചിറ്റൂർ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ പുരുഷൻ കടലുണ്ടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് 600 ആണ്ടായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജി മാത്യുവിനെയാണ് അത്തോളി കൂമുള്ളി പൗരാവലി ആദരിച്ചത്. കോട്ടയം സ്വദേശിയായ ഇദ്ദേഹം മലബാറിലേക്ക് കുടിയേറി പാർത്ത ഡോക്ടറാണ്. അക്കാലത്ത് വൈദ്യമേഖല ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ആതുര സേവനത്തോടൊപ്പം കൂമുള്ളി വായനശാലയുടെ നിർമ്മാണത്തിലടക്കം സാമൂഹ്യ സേവനത്തിലും ഡോക്ടർ മാത്യു പ്രവർത്തിച്ചിരുന്നു. കൂമുള്ളി വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുരുഷൻ കടലുണ്ടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിറ്റൂർ രവീന്ദ്രൻ അധ്യക്ഷനായി. സബീഷാലോഖണ്ഡി, മുരളി തെക്കേടത്ത്, വാസു കൊല്ലിയിൽ, ഉണ്ണി മുടക്കല്ലൂർ, ടി ഗണേശൻ, ഇ കുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുരക്ഷാ നയവും സുരക്ഷാ നടപടികളും തയ്യാറാക്കി KCB ലിമിറ്റഡ്. ദക്ഷിണ മേഖലയിലെ ഉദ്യോഗസ്ഥർക്കായി പരിശീലന പരിപാടി. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ജില്ലയിലെ SSLC വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹാദരം. ആതിരയ്ക്കും കുടുംബത്തിനും സഹായ ഹസ്തവുമായി വിവിധ സംഘടനകൾ. സേവ് ഗ്രീൻ മാസം തോറും 5,000 രൂപ പെൻഷൻ നൽകും. എയർ ഇന്ത്യ എമിറേറ്റ്സ് വലിയ വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.